നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഡോക്ടർ എന്താ പറഞ്ഞു? പ്രതീക്ഷയ്ക്ക് വൈകണ്ടെന്ന ഡോക്ടർ പറഞ്ഞ. ക്രമേണ നഷ്ടമായ ഓർമ്മ തിരിച്ചുവരുന്ന ഡോക്ടർക്ക് വിശ്വാസമുണ്ട്. ആ പിന്നെ ഹോസ്പിറ്റലിൽ നിന്നൊരു അത്ഭുതം നടന്നു. ദക്ഷയുടെ അമ്മയെ അമ്മു തിരിച്ചറിഞ്ഞു. മുത്തശ്ശി എന്ന് വിളിക്കുകയും ചെയ്തു. അതൊരു നല്ല ലക്ഷണമാണെന്ന ഡോക്ടർ പറഞ്ഞത്. അപ്പോ അമ്മുവിന് നഷ്ടമായ ബാക്കി ഓർമ്മ തിരിച്ചു വരാൻ ചാൻസ് ഉണ്ട് അത്രേ. ഡോക്ടർക്ക് ശരിക്കും കോൺഫിഡൻസ് ഉണ്ട്. പക്ഷേ അമ്മു അവളുടെ ബാലാമണി മുത്തശ്ശിയായിട്ടാ ദക്ഷയുടെ അമ്മയെ കണ്ടിരിക്കുന്നത്. അതെനിക്ക് മനസ്സിലായി. ആ അല്ലാതുള്ള ഒരു ബന്ധവും അവൾക്ക് അവരോട് തോന്നേണ്ട ഒരു കാര്യമില്ല. ഇപ്പോഴും അമ്മുവിന്റെ മനസ്സിൽ അവളുടെ ഒരു ഘട്ടം വരെയുള്ള ഓർമ്മ മാത്രമേ ഉള്ളൂ. ഇങ്ങനൊരവസ്ഥയില് അമ്മ ഇവിടെ തുടരുന്നത് അത്ര നല്ലതാവില്ല. സ്വാതി ഒന്ന് സമ്മതം മൂളിയാ മതി, നമുക്കവളെ എല്ലാ സൗകര്യങ്ങളോടും കൂടി മറ്റൊരിടത്ത് താമസിപ്പിക്കാം. സ്വാതി, ഇവിടെ അമ്മ തുടർന്നാൽ അവളുടെ കഴുത്തിൽ താലി കിട്ടിയത് ഞാനാണെന്നുള്ള തോന്നൽ അവൾക്ക് കൂടി കൂടി വരികയുള്ളൂ. പ്രശ്നം അങ്ങനെ കരുതി ജീവിക്കുന്ന അവളെ മറ്റൊരു സ്ഥലത്ത് താമസിപ്പിച്ച അവള് കൂടുതൽ വിഷമിക്കല്ലേ ഉള്ളൂ. പിന്നെ എങ്ങനെ മനസ്സ് നേരെയാവാനാ? സഞ്ജു അത് ചിന്തിച്ചിട്ടുണ്ടോ? പിന്നെ ഇനി അവളെ ഇവിടെ താമസിപ്പിക്കാനാണോ നിന്റെ തീരുമാനം? അതാ നല്ലത്. സഞ്ജു അവളുടെ കഴുത്തിൽ താലി കെട്ടിയെന്ന് വിശ്വസിച്ചോട്ടെ. ചികിത്സ തുടരുമ്പോ എല്ലാം നോർമലാവും. ക്രമേണ ആ തോന്നൽ അമ്മുവിന്റെ മനസ്സിൽ നിന്ന് ഇല്ലാതാവും. അതിന് നമ്മുടെ സ്നേഹവും പരിഗണനയുമാണ് ആവശ്യം. അല്ലാതെ അവളെ ഇവിടെ ഒറ്റപ്പെടുത്തുകയല്ല. സ്വാതി, ഞാൻ പറയുന്നത്... വേണ്ട, ഒന്നും പറയണ്ട. അത് മതി. സഞ്ജു തന്നെ ഒന്ന് ആലോചിച്ച്. ഞാൻ സഞ്ജുവിനെ ഒരുപാട് സ്നേഹിക്കുമ്പോ എന്നെ ഒറ്റപ്പെടുത്തി ഒരു സ്ഥലത്താക്കിയ എനിക്കവിടെ കഴിയാൻ പറ്റുമോ? അതെനിക്ക് ആലോചിക്കാനേ പറ്റില്ല. പിന്നെയാണോ എന്റെ അമ്മു? സ്വാതിയെ പോലെയാണോ അമ്മു? അല്ലല്ലോ. അതെ, എനിക്ക് എന്റെ അമ്മു എന്നെക്കാൾ പ്രധാനമാ. അതെ, അമ്മു ഇവിടെ എന്നോടൊപ്പം നിൽക്കട്ടെ, ചികിത്സയും നടക്കട്ടെ. ക്രമേണ സഞ്ജു അല്ല അവളുടെ കഴുത്തിൽ താലി കെട്ടിയെന്ന ബോധം നമുക്ക് അമ്മൂലം ഉണ്ടാക്കിയെടുക്കാം. അമ്മു എന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത്, അതുപോലെ ഞാൻ അവളെ എന്റെ പഴയ അമ്മുവാക്കും. അതെന്റെ കടമയാ. സഞ്ജു അല്ല അവളുടെ കഴുത്തിലെ താലി കെട്ടിയെന്ന ബോധം അവളിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അതിന് അവളുടെ വിവാഹ ആൽബോ മറ്റു ഫോട്ടോസോ കണ്ടെത്തിയാ മതി. അതിനെന്താ വേണ്ടത്? അതാ നമ്മൾ ചെയ്യേണ്ടത്. അതിന് സഞ്ജു എന്നെ സഹായിക്കണം. ചിലപ്പോ നമുക്ക് അമ്മ ജനിച്ചു വളർന്ന നാട്ടിൽ പോകേണ്ടി വരും. അവളുമായി ബന്ധപ്പെട്ട ആ പഴയ ആൾക്കാരെ കണ്ട് സംസാരിക്കേണ്ടി വരും. എന്റെ അമ്മ അവള് വീണ്ടും എന്നെ പഴയതിനേക്കാൾ സ്നേഹിക്കുന്ന എന്റെ അനിയത്തി ആവണം. ഇനി എന്റെ ശ്രമം മുഴുവൻ അതിനു വേണ്ടിയാ. എന്റെ അമ്മുവിന് എന്റെ അടുത്ത് നിന്ന് കൊണ്ടുപോകുന്നതിനെ പറ്റി ഇനി ആരും എന്നോട് പറയരുത്. അതെനിക്കിഷ്ടമല്ല.
ഈശ്വര, ഇതാകെ കുഴഞ്ഞൊരു പ്രശ്നമാവല്ലോ. കല്യാണ ആൽബം കണ്ടെത്തിയ വലിയ അപകടത്തിലേക്കാണല്ലോ ഈശ്വര പോകുന്ന. പിന്നിട്ട് നിന്നിട്ടല്ലേ അവൾ അവന് വിളമ്പി കൊടുക്കുന്നത്. നീ അങ്ങനെ പിന്നിട്ട് നിൽക്കേണ്ടവളല്ലോ. ചേച്ചി എന്തിനാ വിളമ്പാൻ നിൽക്കുന്നേ? ചേച്ചി ഇവിടെ ഇരിക്ക. ആ, നീ അവളെ ഇരുത്തുന്ന കാര്യം ഇവിടെ ആർക്കാ അറിയാത്തത്? നീ ഒന്നും മിണ്ടാതിരിക്കുക കവിത, അപം കഴിക്കട്ടെ. ഓ, സഞ്ചോട്ടം കഴിക്കേ. എല്ലാത്തിനും ഒരു പരിധിയില്ലേ? എത്രയെന്ന് വെച്ചാ ശ്രീകുട്ടി സഹിക്കുന്നെ? അതിന് ഞാനിത് തെറ്റാപ്പിച്ചു ചെയ്തേ. സഞ്ചോട്ടന് ഞാനല്ലേ വിളമ്പി കൊടുക്കണ്ടേ? നീ വിളമ്പോ വാരിക്കൊടുക്കോ എന്താന്ന് വെച്ചാ ചെയ്. നിന്ന് തരാൻ ഇവിടെ കുറെ പേരുണ്ടല്ലോ. ഇവിടെ ഉള്ള വേറെ ആർക്കും പ്രതികരണ ശേഷി ഇല്ലല്ലോ. പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ശ്രീകുട്ടി, നീ മണ്ടിയായി പോവരുത്. പിന്നീട് നീ വലിയ വില കൊടുക്കേണ്ടി വരും. ഒരിക്കൽ നീ കാണിച്ചെന്റെ ഫലമായി ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന. സ്വാതി, നിക്ക്. സ്വാതി മോളെ, ഈ കാണിക്കുന്നത് ക്രൂരതയാ ശ്രീദേവി. ഒന്നും മനസ്സ് വെച്ചെങ്കിൽ കുറച്ചൊക്കെ നിയന്ത്രിക്കാൻ ശ്രീദേവിക്ക് കഴിയുമായിരുന്നു. ദൈവത്തെ ഓർത്ത് കവിത കാര്യങ്ങൾ വഷളാക്കരുത്. ഇവിടുന്ന് വേദനിച്ചു പോയത് എന്റെ വലിയ ചിട മോള. അവളെ എന്റെയും കൂടെ മോള് തന്നെയാ. ഇവിടെ വല്യച്ചി ഉണ്ടായിരുന്നെങ്കിൽ നാണം കെട്ട ഈ നാടകം വെച്ച് പൊറപ്പിക്കുമായിരുന്നോ? ചേകിടടിച്ച് പൊളിച്ചിട്ട് വല്യച്ചി മോളെ വിളിച്ചുണ്ടെങ്കിൽ പോയേനെ. അല്ല, ഒരു പെണ്ണിന്റെ അമ്മയ്ക്ക് മാത്രമേ ഈ വേദന അറിയൂ. ശ്രീദേവിക്ക് അതറിയില്ലല്ലോ. അയ്യോ, കഴിക്കാതെ പോവല്ലേ സഞ്ജുട്ട. സഞ്ചുട്ടനെ വിളിക്കമ്മേ, ഒന്നും കഴിക്കാതെ സഞ്ചുട്ടൻ പോയത്. ശ്രീകുട്ടിക്ക് പട്ടിണി കിടക്കാമെങ്കിലേ സഞ്ജുനും അതാവാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.